السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. صدق الله مولانا العظيم. ആദരണീയരായ ശൈഖുന, ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, മർക്കസിലെ ഉസ്താദുമാരെ, നമ്മുടെ 2018 ബാച്ചിൽ സഖാഫി കോഴ്സ് പൂർത്തിയാക്കിയ സഖാഫി സുഹൃത്തുക്കളെ, കൂടെ വന്ന രക്ഷിതാക്കളെ, പരിപാടി ഇവിടെ സഭയിൽ വെച്ചും ഓൺലൈനായിട്ടുമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റിത്തരുമാറാവട്ടെ. നാഫിയായ ഇൽമും അതനുസരിച്ചുള്ള പ്രവർത്തനവും അതിൻ്റെയൊക്കെ പരിണിത ഫലമായും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഉസ്താദുമാരുടെ, മാതാപിതാക്കളുടെ, നമ്മുടെ നേതാക്കളുടെ, മഷായിഖുമാരുടെ കൂടാനുള്ള സൗഭാഗ്യവും തന്നു അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സനദ് ദാന പരിപാടി 2 ദിവസങ്ങളിൽ 5 സെഷനുകളിലായിട്ട് നടത്താൻ തീരുമാനിച്ചത് തന്നെ വ്യത്യസ്ത കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കോവിഡ്, അതുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഒരു കാരണമാണ്. രണ്ടാമതൊരു കാരണം, നമ്മൾ ഈ കാലം വരെ സനദ് വാങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, ഇന്ന് അവരുടെ മുഖത്തേക്കൊക്കെ നിങ്ങളൊന്ന് നോക്കൂ. നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിന് കണ്ട മുഖം തന്നെയാണോ? അതേ മുഖം, ആള്, വ്യക്തി, അതൊക്കെ അവരൊക്കെ അവർ തന്നെയാണ്. പക്ഷേ ഏറെ ക്ഷീണമുണ്ട്. പ്രായാധിക്യം നേരത്തെ നമുക്കൊക്കെ അനുഭവപ്പെട്ടതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരല്പസമയം കൂടുതൽ ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ആ പ്രയാസം മുഖത്ത് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ മർമ്മപ്രധാനമായ ചടങ്ങിന് വേണ്ടി എത്രയും പെട്ടെന്ന് സൗകര്യം ഒരുക്കുക എന്നതാണ് ഇവിടെ നേരത്തെ സംസാരിച്ച സി ഉസ്താദും ചെറിയ പി ഉസ്താദും സ്വാഗത പ്രസംഗം നടത്തിയ പറവൂരും എല്ലാവർക്കും ഇഷ്ടം പോലെ പറയാൻ വിഷയങ്ങളുണ്ട്, ഇഷ്ടം പോലെ പറയാൻ അറിയുന്നവരാണ്. എത്ര പറഞ്ഞാലും പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളാരും എഴുന്നേറ്റ് പോവുകയുമില്ല. ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരല്ലെങ്കിലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇന്നലെ ളുഹറിന് ശേഷം ഉസ്താദുമാരുടെ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിലെ വിഷയം എന്താണ്? മീറ്റിങ്ങിലെ വിഷയം നമ്മുടെ ഈ സനദ്ദാന പരിപാടിയുടെ നടത്തിപ്പ് എങ്ങനെയാകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഫൈനൽ ടച്ചാണ്. അവസാന നിമിഷം നമുക്കിനി എന്തൊക്കെ ചെയ്യണം എന്ന ചർച്ചയാണ്. നമുക്ക് 2 ദിവസവും സനദ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതേസമയം നാളെ 1-ാം തീയതി രാത്രി എല്ലാ ബിരുദധാരികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തവ്വലല്ലാഹു ഉംറഹു, ബഹുമാനപ്പെട്ടവരുടെ സനദ്ദാന പ്രസംഗം നമ്മൾ സാധാരണ സമ്മേളനം നടക്കുന്ന സ്റ്റേജിന് ഒരല്പം മുന്നോട്ട് തള്ളി പുതിയ ഒരു സ്റ്റേജ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഷെയ്ഖുനാക്ക് ആ പറയുന്ന കാര്യങ്ങളിലൊന്നും അത്ര താല്പര്യം കാണുന്നില്ല.
ഇവിടെ സ്റ്റേജ് ഇവിടെ ആകണം, ഇവിടെ എത്ര കസേര ഇടണം, കുട്ടികൾ എങ്ങനെയാണ് ഇരിക്കുക, അതുപോലെ സനതുദാന പ്രസംഗത്തിൻ്റെ വേദി ഏതാണ്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഷെയ്ഖുന തന്നെയാണ് നന്നായി ശ്രദ്ധിക്കേണ്ടതും എന്തെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കേണ്ടതുമൊക്കെ. പക്ഷേ അതിലൊന്നും അത്ര ഒരു താല്പര്യം കാണുന്നില്ല. മനസ്സിനെ അലട്ടുന്ന മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ ഞങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞത് ഒരു വെപ്പുങ്ങൽ അവിടെ നിർത്തിയിട്ട് ഷെയ്ഖുന ചോദിക്കുകയാണ്, സത്യം പറഞ്ഞ കണ്ണെന്ന് ഞങ്ങൾക്കടക്കം കരച്ചിരു വന്നു. പടച്ചോനെ, എനിക്കിന്നാലിപ്പോൾ ഏറ്റവും വലിയ ബേജാറ്, എത്രയോ സഖാഫികളുണ്ട്, നമ്മുടെ സഖാഫികൾ ജോലിയില്ലാത്തവരുണ്ട്. അത് 2018 ബാച്ചിലും 19 ബാച്ചിലും 20 ബാച്ചിലും ഉണ്ട്. 2021 ബാച്ച് ഇനി ഇപ്പോൾ പാസ്ഔട്ട് ആവുന്നേ ഉള്ളൂ, അവർക്കുള്ള ചാൻസ് അന്വേഷിക്കുന്നുള്ളൂ എന്ന് വെക്കാം. പക്ഷേ ഈ കോവിഡും നിയന്ത്രണങ്ങളും ജോലിയില്ലായ്മയും ഉള്ള ജോലി നഷ്ടപ്പെടലും എല്ലാമായി എൻ്റെ കുട്ടികളും കുടുംബവും പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. നോക്കണം, നമ്മുടെ ജ്യേഷ്ഠന്മാരാരെങ്കിലും അനുജന് ജോലിയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമായിരിക്കും, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അവന് കൊടുക്കണമെന്ന് നിങ്ങളെ ജ്യേഷ്ഠന്മാർ ആലോചിച്ചിട്ടുണ്ടാകുമോ? ആലോചിച്ചവരുണ്ടാകാം, ഞാൻ പറ്റ തള്ളിക്കളയുന്നില്ല. അതേപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരിൽ നിന്ന് വേറിട്ട് തറവാട്ടിന്ന് മാറി താമസിച്ച മക്കള് തറവാട്ടിൽ ഒറ്റക്ക് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് എത്രമാത്രം വിഷമമുണ്ടാകും. ഹൗ കെൻ ഐ ഹെൽപ്പ് ദം, എനിക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും ചിന്തിച്ചവരുണ്ടോ? ഉണ്ടാകാം, വളരെ കുറഞ്ഞ ആളുകൾ. അതേസമയം നമ്മുടെ ഗവൺമെന്റിന്റെ ഭക്ഷണ കിറ്റും അതുപോലെ പെൻഷനുമായിട്ട് വളരെ വലിയ മാറ്റങ്ങൾ കുറെ കുടുംബങ്ങൾക്കുണ്ടായി. അതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുകയാണ്. അടച്ചോനെ, എൻ്റെ മക്കൾക്ക് കുറേ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, അതിനെന്തൊരു പരിഹാരം? പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കും ആകുന്നില്ല. ഇനി കേൾക്കുക, ഷെയ്ഖുന തന്നെ ഇന്നലത്തെ മീറ്റിംഗിൽ ഒരു പരിഹാരം പറയുകയാണ്. നമ്മുടെയൊക്കെ എത്രയോ പള്ളികളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. നമുക്കെന്താ സാധിക്കുന്ന സ്ഥലത്തൊക്കെ ദയവാ കോളേജ് തുടങ്ങണം എന്നങ്ങ് നിർദ്ദേശിച്ചാൽ, എന്നാൽ കുറച്ച് കുട്ടികൾ എന്തായാലും പഠിക്കാൻ വരും. ആ കുട്ടികൾക്ക് കിതാബ് ഓതിക്കൊടുക്കാനും കൂട്ടത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ആ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയായി ഒരു 3-4 ആളുകൾക്ക് ജോലി എന്തായാലും കിട്ടുമല്ലോ. വഴിയോരത്ത് കുട്ടികൾക്കുള്ള ടോയ്സ് വിൽക്കുന്ന സഖാഫിയെ കണ്ടി ഞെട്ടിയിട്ടുണ്ടെങ്കിൽ, റോഡരികത്ത് പച്ചക്കറി ഒരു ചെറിയ വാനിൽ കൊണ്ടുവന്ന് അവിടെ കിലോക്ക് 50 പൈസ 1 രൂപ എന്ന് പറഞ്ഞ് വിൽക്കുന്ന സഖാഫികളെ കാണുമ്പോൾ ഹൃദയം പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ ഹൃദയമാണ് പൊട്ടിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് മുഖത്ത് യാതൊരു ദുഃഖത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. നമ്മുടെ നേരെ പിതാക്കന്മാരെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഗുരുവര്യരായ ഷെയ്ഖുന ചെയ്യുന്നത്. അള്ളാഹു തആല ആ മഹാന്മാർക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നോടടക്കം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഷെയ്ഖുനായ വേദനിപ്പിക്കുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. ഉണ്ടാകരുത് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മളിൽ നിന്ന് ഉണ്ടായി എന്ന് മറ്റുള്ളവർക്ക് ഇല്ലാതെ തന്നെ ഉണ്ടായി എന്ന് പറയാനുള്ള, അഥവാ നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളെപ്പറ്റി ഒരാരോപണം പറയപ്പെടുന്ന, അത് ഷെയ്ഖുനായിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഞാൻ ഇന്നും കുറച്ച് മുത്തയല്ലിമീങ്ങളെ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള മുത്തയല്ലിമീങ്ങളെ വിളിച്ച് റൂമിൽ വെച്ച് ഉപദേശിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചുള്ള പരാതി വന്നത് അവർ ചെയിൻ ബിസിനസ്സും മറ്റും ഒക്കെ അതിൻ്റെ പ്രചാരകരാണ് എന്നാണ്. ഞാനത് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് ഓതിത്തന്ന അന്ന് കാണാതെ പഠിച്ച ഒരു ഹദീസാണ്,
അൽഹറാമു ബയ്യിനുൻ വൽഹലാലു ബയ്യിനുൻ വബൈനഹുമാ മുഷ്തബിഹാത്തുൻ എന്ന് പറഞ്ഞത്. ആ ഹദീസ് ഓതിക്കൊണ്ട് ഇവിടെ എത്ര സഖാഫികളായിട്ടുണ്ടോ അവരോടൊക്കെ ഷൈഖുന ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങളാരും ശുബ്ഹത്തുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നും. ഈ ചെയിൻ ബിസിനസ്സുകളെ പറ്റിയും മറ്റും ഒക്കെ എന്താണ് അഭിപ്രായമെന്ന് കൃത്യമായി അറിയാത്തൊരു അവ്യക്തത തന്നെ ഉണ്ട് എന്ന രീതി തന്നെയെങ്കിലും വെച്ചുകൊണ്ട് സഖാഫികളെ ദഹവ് ചെയ്ത് നിങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് പോകരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റുമൊക്കെ നമ്മുടെ ചില സഖാഫി സഹോദരന്മാരുടെ വിവിധ രൂപത്തിലുള്ള വ്യത്യസ്ത പോസുകളിലുള്ള ഫോട്ടോ കാണുമ്പോൾ വല്ല സിനിമാറ്റിക് ആക്ടറാണോ, അല്ലെങ്കിൽ വല്ല വില്ലന്മാരുമാണോ, അതല്ലെങ്കിൽ മറ്റേതോ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണോ എന്ന് തോന്നുകയാണ്. അത്തരം ചില പടങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഷൈഖുനയും കാണാൻ ഇടയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നെഞ്ച് പിടഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോ നിങ്ങളുടെ സ്വകാര്യ ആൽബത്തിൽ സൂക്ഷിക്കാം, പക്ഷേ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നൊരവസ്ഥ, അതുവഴി ഈ സഖാഫികളുടെ ചേലും കോലവും രൂപവും ഇതാണ് എന്ന് മറ്റുള്ളവർ നമ്മെ കുറ്റം പറയുന്നൊരവസ്ഥ ദയവ് ചെയ്തുണ്ടാകരുത്. ഞാൻ ആരെയും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉമ്മയെ തല്ലി എന്ന പരാതി ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, ഉപ്പയെ അടിച്ച് വീഴ്ത്തി എന്ന പരാതി ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. സാധിക്കുന്നിടത്തോളം അത്തരം കേസുകൾ അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റിയ രീതിയിൽ നന്നാക്കി വിട്ടിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ സഖാഫികളെ, ബഹുമാനപ്പെട്ട ഷൈഖുനായുടെ മുന്നിൽ എത്തേണ്ട ഒരു സാഹചര്യം ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ പഠിച്ച ഇൽമിനോടുള്ള നമ്മുടെ ബാധ്യത അതനുസരിച്ച് അമൽ ചെയ്യുക എന്നതാണ്. നമുക്കിതൊക്കെ ചെയ്തു തന്ന ഷൈഖുനായോടുള്ള നമ്മുടെ ബാധ്യത ആ ഷൈഖുനായിക്കൊരു റീപേയ്മെൻ്റ് തിരിച്ച് നമുക്കെന്ത് നൽകാൻ പറ്റും എന്നതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഷൈഖുനാക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ നല്ല വാക്കുകളിലൂടെ, നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ, നിങ്ങളുടെ നല്ല രീതികളിലൂടെ, നടപ്പുകളിലൂടെ ഓ കാന്തപുരത്തിൻ്റെ മക്കൾ ഇവരെ വിശ്വസിക്കാം, ഇവരെ പിടിച്ച് പള്ളിയിൽ ഏൽപ്പിക്കാം, ഇവരെ മുദരിസാക്കാം, ഇവരെ ഏൽപ്പിച്ചാൽ പിന്നീട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു പ്രതിച്ഛായ അത് തന്നെയെങ്കിലും ഉണ്ടാക്കിയാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. സാധുമാരായ ഷൈഖുനയും മറ്റുള്ളവരും ഏറ്റവും കൂടുതൽ സായുജ്യം അടയുന്നവരാണ്. അതേസമയം നിങ്ങളുടെ പേരിൽ ഉസ്താദുമാർക്ക് തെറി കേൾക്കേണ്ടൊരവസ്ഥ വന്നാൽ, നിങ്ങൾ കാരണമായി ഈ സ്ഥാപനം തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥ വന്നാൽ, നിങ്ങളുടെ സ്വഭാവം കാരണമായി ഈ എത്തീങ്കാനയിലേക്ക് വരുന്ന വല്ല സംഭാവനകളും സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ കാരണമായി ഷൈഖുന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന് ഒരു ദുഷ്പേര് വന്നാൽ, ഞാൻ ഒരാളെയും പ്രത്യേകം മനസ്സിൽ കണ്ടുകൊണ്ടല്ല പറയുന്നത്, അത്തരം ഒരു സാഹചര്യമുണ്ടായാൽ നാളെ ഷൈഖുന സ്വർഗത്തിൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോൾ അടുത്തേക്ക് വിളിക്കണം എന്ന് ഒരു പക്ഷേ യാത്രയയപ്പ് വേളയിൽ നിങ്ങളൊക്കെ ഷൈഖുനായോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഹദീസിലൊക്കെ വന്നതുപോലെ സുഴക്കൻ സുഴക്കാ, പോകൂ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുന്നൊരവസ്ഥ ഓ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരം ഭാഗ്യദോഷികളിൽ അല്ലാഹു തആല നമ്മെയും ഒരു സഖാഫിയെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യം പ്രചരിപ്പിക്കുക, സത്യത്തിനനുസരിച്ച് അധിഷ്ഠിതമായി പ്രവർത്തിക്കുക, സുന്നത്തിയമായത്തിൻ്റെ യശസ്സിനു വേണ്ടി സർവത്ര സാധിക്കുന്നത്ര പ്രവർത്തിക്കുക. അത് രാഷ്ട്രീയത്തിലായാലും അല്ലാത്ത ഫീൽഡിലായാലും ഒക്കെ സുന്നത്തിയമായത്തിനു വേണ്ടി ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സനന്ദദാനം നടക്കുന്നതിന് മുമ്പായി ഒരു പ്രകാശനമാണ് സഖാഫി ശൂറായുടെ വ്യത്യസ്തമായ സംരംഭം. ലോക്ക്ഡൗണിന് മുമ്പായി 30 സ്വഹാബി പ്രമുഖരെ സംബന്ധിച്ച് റബീഉൽ അവ്വൽ മാസം മുഴുവനും 30 സഖാഫികൾ നടത്തിയ പ്രഭാഷണം ലേഖനങ്ങളായി ക്രോഡീകരിച്ച് പുസ്തകമായി പുറത്തിറക്കുകയാണ്.